ഇന്ന് പുലർച്ചെ നമ്മൾ തലക്കെട്ടിൽ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ നിർഭാകരമായ വാർത്തയുടെ വിശദമായ ദൃശ്യങ്ങൾ കണ്ടതാണ് കാനഡയിലെ ഖലിസ്ഥാൻ വാദികൾ ഹിന്ദു മഹാസഭ ക്ഷേത്രത്തിന് മുന്നിൽ നടത്തിയ അക്രമത്തിൻ്റെ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യൻ സമൂഹത്തിന് നിന്ന് ഉയരുകയാണ് തുടർച്ചയായി ആക്രമണം നടക്കുന്നതിനുള്ള പ്രതിഷേധവുമായി ഹിന്ദു മഹാസഭ ഹിന്ദു സഭാ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ത്യക്കാർ ഒത്തുകൂടി കനേഡിയൻ പോലീസിനെതിരെ മുദ്രാവാക്യം വിളികൾ ഉയർന്നു വളരെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത് അതിൻ്റെ ദൃശ്യങ്ങളും आद्य दृश्य प्रेक्षर ം വലിയ സംഘമാണ് ഇന്ത്യക്കാർ പതാകയന്തി കനേഡിയൻ അടക്കം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവിടെ പ്രതിഷേധിച്ചത് അബ്ദുൾ റഷീദ് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റഷീദ് ജസ്റ്റിൻ ട്രൂഡോ ഇതിനെ അപലപിച്ചു അതിശക്തമായ ഭാഷയിൽ നമ്മുടെ രാജ്യം പ്രധാനമന്ത്രി ഇതിനെ അപലപിച്ചു പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന സംഭവങ്ങൾ അവിടുത്തെ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയും അഭിമാനത്തെയും ഒക്കെ പോളേൽപ്പിക്കുന്നതിലേക്ക് വളരുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പിന്നെ ഈ നാല് കോടി ആകെ ജനസംഖ്യ കാനഡയിൽ പതിനെട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട് അത്ര വലിയൊരു ഇന്ത്യൻ സമൂഹമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കെതിരെ നിരന്തരം ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ കാനഡയിൽ ഉയർത്തുന്ന പ്രകോപനം വലിയ തോതിൽ ഇന്ത്യൻ സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് നേരത്തെ പലതവണ തവണ ഇന്ത്യ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇന്നലെ ഹിന്ദുസഭാ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് കടുത്ത പ്രതിഷേധം ഇന്ത്യക്കാരിൽ നിന്നും ഇന്ത്യൻ വംശജരിൽ നിന്നും ഉയരുകയാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ ആക്രമണം നടന്ന ക്ഷേത്രത്തിന് പുറത്ത് ഇന്ത്യൻ പതാകകളുമായി തടിച്ചുകൂടി അടിയന്തരമായി കാനഡ സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് പോലീസിനെതിരെയും മുദ്രാവാക്യം വിളികൾ ഉയർന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നലെ ഈ ഖാലിസ്ഥാൻ സംഘടന നടത്തിയ ആക്രമണം അതിനുശേഷം ചില ഖാലിസ്ഥാൻ സംഘടനകൾ അവിടെ നടത്തിയ പ്രകടനം ഈ പ്രകടനത്തിൽ കനേഡിയൻ പോലീസിലെ ഒരംഗം പങ്കെടുത്തത് ഇന്നലെ വലിയ വിവാദമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തതായി കനേഡിയൻ അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ ഇന്നലെ ഈ ആക്രമണത്തെ അപലപിച്ചിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയും തീവ്ര സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചും ഇന്ത്യയുടെ ശ്രമങ്ങളെ ദുർബലമാക്കാമെന്ന് കാനഡ കരുതണ്ട എന്ന വളരെ ശക്തമായ ഒരു ഭാഷയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിച്ചത് ഇപ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അങ്ങേയറ്റം ആശങ്കയുണർത്തുന്ന സാഹചര്യമാണ് കാനഡയിൽ നിലനിൽക്കുന്നത് എന്ന് പ്രതികരിച്ചിരിക്കുന്നു ആക്രമണത്തെ അപലംബിക്കുമ്പോഴും വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ അടക്കം ശക്തമായ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കാനഡ ഇപ്പോഴും മൗനം പാലിക്കുന്നു എന്നത് പ്രധാനമാണ് പി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തത്